വെൽക്കം ടു അവർ ബിഗ് ബി സ്മോൾ ബി. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എഗ്ഗിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. ഇതിന് നമുക്ക് സോഫ്റ്റ് എഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, മലയാളത്തിൽ പഞ്ഞിമുട്ട എന്ന് പറയാൻ പറ്റും. ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് കാടമുട്ടയും കോഴിമുട്ടയാണ്. സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ എഗ്ഗിൻ്റെ പുറത്തുള്ള തോട് ഇത്തിരി ഹാർഡാണ്, നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ പൊട്ടി പോകും. പക്ഷെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇതിൻ്റെ തോടാണ്. ഇനി നമ്മൾ ഇതിനെ സോഫ്റ്റ് ആക്കാൻ പോവാണ്. ഇതിനായി നമുക്ക് ആവശ്യം ഗ്ലാസ്, എഗ്ഗ്, പിന്നെ വിനീഗർ. ഇനി നമ്മൾ ഈ എഗ്ഗ് എടുത്ത് പതുക്കെ ഗ്ലാസ്സിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ദെൻ നമ്മൾ ഈ വിനീഗർ ഈ എഗ്ഗ് മുങ്ങി കിടക്കുന്ന അത്രയും ഒഴിക്കണം. ഇപ്പൊ നമ്മൾ ഈ വിനീഗർ ഒഴിച്ചപ്പോ ഇതിന്റെ അകത്തുനിന്ന് ബബിൾസ് വന്നത് നോക്കൂ, നല്ല ഭംഗിയില്ലേ. നമ്മൾ കോഴിമുട്ടയിൽ ചെയ്ത പോലെ തന്നെ ഇപ്പൊ കാടമുട്ടയിൽ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിനായി സിന്തറ്റിക് വിനീഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എഗ്ഗ് പൊന്തി വരുന്നൊക്കെ നിറയെ ബബിൾസും ഉണ്ട് അതില്. നമ്മളിത് 48 അവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് മുകളിൽ മൊത്തം ബബിൾസ് വന്ന് ഇത് ഒരു ഇതിന്റെ തോടൊക്കെ കാൽഷ്യം ഈ വിനീഗർ വലിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്തു നോക്കാം. ഇതിപ്പോ കണ്ട ഇതിന്റെ മുകളിൽ മൊത്തം പാടയാണ്. ഇനി നമുക്കിതൊന്ന് ബൗൺസ് ചെയ്യാൻ നോക്കാം. ഇതുണ്ടോ, ഞാൻ നമുക്ക് തറയിൽ ഇട്ട് നോക്കാം. ഇത് ബൗൺസിങ് ബോൾ പോലെ ബൗൺസ് ചെയ്യുന്നുണ്ട്. ബിഗ് ബിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാ മുകളിൽ നിറച്ച് പതിയായിട്ട് അത് ഇവിടെ പാടും. നല്ല രസം ഇത് ബൗൺസ് ചെയ്യുന്നത്. ഇത് നമുക്കിനി ഇതിൻ്റെ ബൗൺസ് ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള യെല്ലോ യോക്ക് കാണാൻ പറ്റുമോ നോക്കാം. യെല്ലോ യോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണി. അതിനേക്കാളും നന്നായിട്ട് എൻ്റെ യോക്ക് കാണാനുണ്ടല്ലോ. കണ്ട ഈ മുട്ടയില് നമ്മൾ പുഴുകി കഴിയുമ്പോൾ അതിൻ്റെ അത് പാടിയുണ്ടാവും, അതാണ് ഇപ്പോഴും ഈ എഗ്ഗിന് ഈ ഷേപ്പ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ബൗൺസ് ചെയ്യുന്നതും നിങ്ങൾക്ക് അതിൻ്റെ യോക്ക് കാണിച്ചതൊക്കെ നിങ്ങൾ കണ്ടു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റീസൺ പറഞ്ഞുതരാം. ഈ വിനീഗർ എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സാധനമാണ്. എഗ്ഗിൻ്റെ ഔട്ടർ കവറിങ് മെയിനായിട്ടും കാൽഷ്യമാണുള്ളത്. ഈ എക്സലിലുള്ള കാൽഷ്യം കാർബണൈറ്റും പിന്നെ വിനീഗറിലുള്ള അസറ്റിക് ആസിഡും കൂടിയും റിയാക്ട് ചെയ്തിട്ടാണ് ഈ റബ്ബർ ഇത് റബ്ബറൈസ്ഡ് ആവുന്നത്. ഈ മുട്ടത്തുണ്ടിലുള്ള കാൽഷ്യം പോലെ തന്നെ നമ്മളുടെ പല്ലിലും എല്ലിലും കാൽഷ്യം തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മളിങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സും അച്ചാറും എല്ലാം കഴിക്കുമ്പോൾ നമ്മളുടെ കാൽഷ്യം അത് റെഡ്യൂസ് ആവും. ഇപ്പോ ഇത് ഈ എല്ലിനെയൊക്കെ പൊടി 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 ആക്കും. ഞങ്ങൾ ഈ എക്സ്പീരിയൻസ് അത് എല്ലാവരും ഇഷ്ടപ്പെടുക. ലൈക്കും ചെയ്യാം, കമന്റും ചെയ്യാം. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ റബ്ബർ മുട്ട ഉണ്ടാക്കി കളിച്ചോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബൈ.